ടേസ്റ്റി ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വൈകുന്നേരങ്ങൾ ചായക്ക് കഴിക്കാവുന്ന ഒരൈറ്റമാണ് ഉള്ളിവട. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ തട്ടുകടയിൽ കിട്ടുന്ന ഒരു ഉള്ളിവട ഉണ്ടല്ലോ, ആ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള തിൻ സ്ലൈസാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള അരിയുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് സവോളകളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 സവോളയ്ക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഉള്ളിവട, ഉഴുന്നുവട, പരിപ്പ് വട എന്നിങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പ് നല്ലപോലെ സവോളയിൽ പിടിക്കുകയും ചെയ്യും, മാത്രവുമല്ല സവോളയിലുള്ള വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ സവോള നല്ല സോഫ്റ്റ് ആൻഡ് മഷിയായി കിട്ടും. നമുക്കിതിനെ ഇനി 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. നമ്മൾ മാറ്റി വെച്ച സവോളയാണിത്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സവോള നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അധികം എരിവ് വേണ്ട, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. മീഡിയം സൈസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിടുക. ഏകദേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. കശ്മീരി ചില്ലി പൗഡറിന് അത്രയ്ക്ക് എരിവില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ ഇടുന്നത്. മാത്രമല്ല നമ്മുടെ ഉള്ളിവടയ്ക്ക് ഒരു നല്ല കളറും കൊടുക്കും. പലതരത്തിൽ ആൾക്കാർ ഉള്ളിവട തയ്യാറാക്കാറുണ്ട്. ചിലർ ഗരം മസാലപ്പൊടിയിടും, ചിലർ കായപ്പൊടിയിടും, ചിക്കൻ മസാലപ്പൊടിയിടും. പക്ഷേ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു ഉള്ളിവടയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ കൂട്ട്. 2 ടേബിൾ സ്പൂൺ കടലമാവും, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതിനെ ഇനി ഒണിയൻ മിക്സ്ചറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് അളവ് എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒണിയൻ മിക്സ്ചറിന്ന് വരുന്ന മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ അളവ് അനുസരിച്ചിരിക്കും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൗഡർ മിക്സിൻ്റെ അളവ്. അപ്പോൾ നമുക്കിങ്ങനെ കുഴച്ചിട്ട് നമുക്ക് കയ്യിലേക്ക് ഒരു ബോൾ പരുവത്തിലേക്ക് ആക്കാവുന്ന തരത്തിലാവണമെന്നുവരെ പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേസമയം പൗഡറിൻ്റെ ഈ മൈദാപ്പൊടിയും കടലമാവിൻ്റെ അളവ് കൂടാനും പറ്റില്ല, കാരണം അല്ലെങ്കിൽ ബജ്ജീൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരും. ശരിക്കും സവോളയാണ് ഇതിൽ, സവോളയുടെ മണവും സവോളയുടെ ഫ്ലേവറാണ് ഇതിൽ എടുത്ത് കാണിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കൈ കൊണ്ട് ഉരുട്ടി നോക്കുമ്പോൾ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്, അത്രയ്ക്കും മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിൽ പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി മാവിനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കുവാനായിട്ട്. അല്ലെങ്കിൽ പുറമെയുള്ള സവോള ഉള്ളിയൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വേവുകയും ചെയ്യില്ല. ഉള്ളിവട ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഉള്ളിവട പെർഫെക്റ്റ്ലി കുക്കഡായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു ബൗളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ബാക്കിയുള്ള വടയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ആ കളറും പിന്നെ സവോളയുടെ മണവും ആ ഫ്ലേവറും എല്ലാമായിട്ട് പെർഫെക്റ്റ്ലി കുക്ക്ഡായിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ഒരു നല്ലൊരു കടിയാണ് ഈ ഉള്ളിവട. തീർച്ചയായിട്ടും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്.